നമുക്കിപ്പോൾ അള്ളാഹ് കളവൊരുക്കി തന്നിട്ടുണ്ട്. പിശാച് നമ്മുടെ കൂടെ ഇല്ല എന്നതുകൊണ്ട് തന്നെ പിശാചിന്റെ ശല്യം കുറവായതുകൊണ്ട് നമുക്ക് ദേഹിച്ച് പിടിച്ചു നിർത്തിയാൽ മതി. പിശാചിനെ പിടിച്ചു നിർത്തേണ്ടതായ ആവശ്യം റമദാനിലില്ല. അതുകൊണ്ട് നമുക്ക് ഈ സന്ദർഭത്തിൽ ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുലേക്ക് ശരിക്കും പരിപൂർണമായി ആത്മാർത്ഥതയോടുകൂടി മടങ്ങാൻ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ഈ വിശുദ്ധ റമദാനിനെ നമുക്ക് ഇത് മഹാ നിഅമത്താണ്, മഹാ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നാം നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ആ നന്ദി പ്രകടിപ്പിക്കുന്ന ഭാഗത്തിൽപ്പെട്ടതാണ് ഇത് ഖുർആനിന്റെ മാസമാണ്. ഈ മാസത്തിൽ ഖുർആൻ ധാരാളമായിട്ട് ഓതി രാത്രി നമസ്കരിക്കേണ്ടതുണ്ട്. മക്ക ചിലപ്പോൾ പള്ളികളിൽ സുരന്ദ്രബയെ സംബന്ധിച്ചിടത്തോളം ഉപപള്ളികളിൽ അരമണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിൽക്കാൻ പാടില്ല കോവിഡ് കാരണത്താൽ എന്ന നിയമമുള്ളത് കൊണ്ട്. എന്തേ ഓരോരുത്തർക്കും കഴിഞ്ഞ കൊല്ലത്തിൽ കാട്ടിയതുപോലെ കുടുംബത്തോടു കൂടി വീട്ടിൽ വെച്ചിട്ട് നീട്ടി നമസ്കരിച്ചൂടെ, നീട്ടി ഖുർആൻ ഓതി നമസ്കരിച്ചൂടെ, അതൊക്കെ സൗകര്യങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടല്ലോ. അത് നാം ഉപയോഗപ്പെടുത്തുക. ഖുർആൻ വളരെ കൂടുതൽ ചിന്തിച്ചുകൊണ്ട് ശരിക്ക് മനസ്സിലാക്കിയും കൊണ്ട് ശരിക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ത്യാഗമുള്ളിൽ നടത്തുക എന്നത് റമദാനിൽ സത്യവിശ്വാസം ചെയ്യുന്നതായ സൽക്കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട സൽക്കർമ്മമാണ്. അള്ളാഹു ചെയ്തതായ വിശാലമായ അനുഗ്രഹമാകുന്ന ഈ റമദാൻ, ആ നോമ്പ് പിടിക്കാനുള്ള കൽപ്പന, ഇതൊക്കെ ഒരു മഹാ അനുഗ്രഹമാണ്. കാരണം അതിലൂടെ നമുക്കാണ് നേട്ടം. നമ്മുടെ ദോഷമാണ് മുറുക്കപ്പെടുക, നമുക്കാണ് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുക, നമുക്കാണ് റയ്യാൻ എന്നതായ വാതില് തയ്യാറായി വിളിക്കാൻ വേണ്ടി, മാടി വിളിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്ന സന്ദർഭത്തിൽ ആ അനുഗ്രഹത്തിന് നാം നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാ അനുഗ്രഹങ്ങൾ മഹതിയായ നമ്മുടെ നേതാവായ മറിയം അലൈഹിസ്സലാമിന് നൽകിയപ്പോൾ അല്ലാഹു പറഞ്ഞ കൽപ്പന എന്താണ്? യാ മറിയം ഖുനൂതീലി റബ്ബിക്കി വസ്ജുദി വർക്അഇ മഅ റാകിഈൻ. നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നിന്റെ റബ്ബിന് നീ എന്ത് ചെയ്യുക? സമർപ്പണം നടത്തുക. റബ്ബിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് പേടിച്ച് റബ്ബിന്റെ മുമ്പിൽ നീ സുജൂദ് റുകൂഉ ചെയ്യുക. റുകൂഉ ചെയ്യുന്നവരോടൊപ്പം സുജൂദ് ചെയ്യുന്നവരോടൊപ്പം നിങ്ങളും സുജൂദ് ചെയ്യുക മറിയമേ എന്ന്, റുകൂഉ ചെയ്യുക മറിയമേ എന്ന്, നമസ്കരിക്കുക നിന്ന് നമസ്കരിക്കുക മറിയമേ എന്ന് ആ മറിയം അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ചെയ്തു തരുന്ന വിശാലമായ അനുഗ്രഹത്തിന് നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ നന്ദി പ്രകടിപ്പിക്കേണ്ടത് അമൽ സ്വാലിഹാത്തിലൂടെയാണ്. ഇത് ഞാൻ പലപ്പോഴും പറയുന്ന ഭാഗമാണ് എന്ന് മദീന ഇമാം ഉണർത്തിയത്. വഅമലു ആല ദാവൂദ ശുക്രാ, ദാവൂദിന്റെ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിന് നന്ദി പ്രവർത്തിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതും ഇന്ന് മദീന ഇമാം പറയുകയുണ്ടായി. അതുകൊണ്ട് നിങ്ങൾ റബ്ബുൽ ഇസ്സത്തിന്റെ കിതാബിനെ മുറുകെ പിടിക്കുക, നിങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതായ നിങ്ങളുടെ ആദർശമാകുന്ന അഖീദയെ വിശ്വാസത്തെ നിങ്ങൾ ശരിക്കും മുറുകെ പിടിച്ച് അതിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയും ചെയ്യുക. മൻസാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി വമൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി വമൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി എന്നീ ഹദീസുകളൊക്കെ ഇവിടെ സ്മരണീയമാണ്. ഒരാൾ റമദാ മാസത്തിൽ പ്രീതി അടഞ്ഞുകൊണ്ട് അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയാണെന്നും ആ കൽപ്പന പ്രവർത്തിച്ചാൽ അതിന് തക്കതായ പ്രതിഫലം അള്ളാഹുവിനോട് ലഭിക്കുമെന്നുമുള്ളതായ വിശ്വാസത്തോടുകൂടി, അതോടൊപ്പം അള്ളാഹുവിനുള്ള കെട്ടുറപ്പുള്ള ഈമാനോടുകൂടി ഒരാൾ നോമ്പ് പിടിച്ചാൽ, ഒരാൾ റമദാനിനെ അതിന്റെ രാത്രികളെ നമസ്കരിച്ച് ഹയാത്താക്കിയാൽ, അതുപോലെ ലൈലത്തുൽ ഖദ്റിനെ നമസ്കരിച്ച് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഹയാത്താക്കിയാൽ തീർച്ചയായിട്ടും അവന്റെ ദോഷങ്ങൾ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ സന്തോഷ വാർത്ത ഇവളെല്ലാം നാം മനസ്സിലാക്കി ഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്തി ഈ റമദാനിനെ ശരിക്കും ഉപയോഗപ്പെടുത്തി അടുത്ത റമദാൻ വരെ നാം ജീവിക്കുമോ ഇല്ലേ എന്നത് നമുക്ക് ആർക്കും തന്നെ അറിയുന്ന കാര്യമല്ല. നാം അതിലെല്ലാം അജ്ഞരാണ്, അത് നമ്മുടെ വിവരത്തിലില്ല. അതുകൊണ്ട് കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തുക. ഈ റമദാൻ നമ്മളോട് വിടവാങ്ങുന്നതിന് മുമ്പ് നാം ലോകത്തോട് വിടവാങ്ങുവാകുമോ ഇല്ലേ എന്നത് വരെ നമുക്കറിയുകയില്ല. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധ ചെലുത്തിയും കൊണ്ട് ഈ കിട്ടിയതായ ചാൻസ് ശരിക്കും ഉപയോഗപ്പെടുത്തുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.